വീക്കെൻഡ് ഗൾഫിൽ ഈ ആഴ്ചത്തെ അതിഥി. പ്രവാസിയും എഴുത്തുകാരനും പ്രശസ്ത സംവിധായകരുടെ അസോസിയേറ്റായി പ്രവർത്തിക്കുകയും നിരവധി സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയ മുത്തു കെ പട്ടാമ്പിയാണ് വീക്കെൻഡ് ഗൾഫിൽ ഈ ആഴ്ചത്തെ അതിഥി. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് റേഡിയോ നാടകത്തിനു വേണ്ടി കഥയെഴുതി തുടങ്ങി ധാരാളം കവിതകളും എഴുതിയിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായിരുന്ന ലോഹിതദാസിന്റെ എല്ലാ സിനിമകളിലും അസോസിയേറ്റായി വർക്ക് ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യമായി കരുതുന്നു. ഈ പുഴയും കടന്നു മുതൽ നിവേദ്യം വരെ 9 വർഷക്കാലം ലോഹിതദാസിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. സർ, ഒരുപാട് മലയാള സിനിമകൾക്ക് തിരക്കഥ ചെയ്തിട്ടുണ്ടല്ലോ, സാറിന്റെ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പറയാം, ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കഥകളും ചെറുകഥകളും നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ATF സാറിന്റെ ധ്വനി എന്ന സിനിമ ഞങ്ങളുടെ നാടാ ചെറുകഥയിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് സാറിനെ പോയി കാണും. സാറിൻ്റെ കഥയും സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോൾ സാറിനെ അഭിനന്ദിക്കുക ചെയ്തു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആ ഫിലിമിലേക്ക് അല്ല ധ്വനി എന്ന ഫിലിമിലേക്ക് ഞാൻ വരുന്നത്. എന്നെ സാറായിലേക്ക് എനിക്ക് ഒരു ഇൻട്രഡക്ഷൻ തന്നു. എനിക്ക് അതിലൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ ലസി സാറിൻ്റെ ഒപ്പം എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയെന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അത്തചിത്ര ചോദ്യം എന്നൊരു വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ 1-2 വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഭരത് ഗോപി സാറിൻ്റെ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീമാന സമ്പി സാറിൻ്റെ ഒരു വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് കല്ലായിഫമാണ്. അതിന് മുമ്പ് 100 വിത്ത് ലവ് ബാബു സാറിൻ്റെ ഒപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. കല്ലായിഫമിൽ അതിൻ്റെ കഥയും തിരക്കഥയും എനിക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത പടം. 19 വർഷമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ജോലിക്കിടയിലും മനസ്സിൽ വരുന്ന കഥകൾ കുറിച്ചിടും, ജോലി കഴിഞ്ഞ സമയങ്ങൾ കഥയുടെ പൂർത്തീകരണത്തിന് ചിലവിടും. പ്രവാസ ജീവിതം നയിക്കുമ്പോഴും കഥയും സിനിമയുമായിരുന്നു മനസ്സ് നിറയെ. ഇപ്പം ഞാൻ ഒരു പ്രൊജക്റ്റ് തിരക്കിലാണ്. ലോയിസ് സാറ് എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഞാനിപ്പോൾ നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു സിനിമയാണ് അതിൻ്റെ തിരക്കിലാണ്. ഞാനിപ്പോൾ നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് ഞാനിപ്പോൾ. ലോഹിതദാസ് വിളിക്കുമ്പോൾ നാട്ടിലെത്തി അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു. ഇപ്പോഴും സിനിമയ്ക്കായി കഥയും തിരക്കഥയും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായി ദേറിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കി വരുന്ന മുത്തു കെ പട്ടാമ്പി ദുബായിൽ വെച്ച് ACV യോട് പറഞ്ഞു,